ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൻപതോളം ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക വീഡിയോ മുഴുവൻ കാണുക അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ

അതുപോലെ തന്നെ മിയർ ഡെലിവറിയിലൂടെയോ വെറും ഒരു ഡെലിവറിയിലൂടെയോ അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറിയിലൂടെയോ അത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും ദ നെക്സ്റ്റ് എ ഡാഷ് ഇസ് എ ഡോക്യുമെൻ്റ് ഗ്യാരൻറ്റീ ദി പേയ്മെൻറ്റ് ഓഫ് എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ഐ ദ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ സെറ്റ് ടൈം ആൻസർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തോ ഒരു നിശ്ചിത തുക തുകയുടെ പേയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടുള്ള ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ദെൻ ഡാഷ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഡോക്യുമെൻറ്റ് സജസ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് എക്സെട്രാ ദാറ്റ് അലൗസ് ഇറ്റ് ടു ബി ലീഗലി ആൻഡ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആൻസർ നെഗോഷ്യബിലിറ്റി ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് പോലെയുള്ള ഒരു ഡോക്യുമെൻറ്റിനെ നിയമപരമായിട്ടും ഈസി ആയിട്ടും മറ്റുള്ള മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അനുവദിക്കുന്ന അതിൻ്റെ പ്രത്യേകതയാണ് നെഗോഷ്യബിലിറ്റി ഇതിനടുത്തത് ദ ഫീച്ചർ ഓഫ് നെഗോഷ്യബിലിറ്റി അലൌസ് ദ പാസിംഗ് ഓഫ് ദ ഓണർഷിപ്പ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ ഡാഷ് വെൻ പേബിൾ ടു ബിയറർ ആൻഡ് ബൈ ഡാഷ് വെൻ പേബിൾ ടു ഓഡർ അതായത് പേബിൾ ടു ബിയർ ആകുമ്പോഴും പേബിൾ ടു ഓർഡർ ആകുമ്പോഴും എങ്ങനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ആൻസർ ബൈ മിയർ ഡെലിവറി വെൻ പേബിൾ ടു ബിയറർ ആൻഡ് ബൈ എൻഡോസ്മെൻ്റ് ആൻഡ് ഡെലിവറി വെൻ പേബിൾ ടു ഓർഡർ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് നെഗോഷ്യബിൾ ആണ് അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് എന്നതാണ് അപ്പോൾ അതൊരു ബെയറർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ബെയർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വേറെ എഴുതിയിരിക്കുന്നത് ആരാണോ ആരുടെ കൈവശമാണോ ആ ഇൻസ്ട്രുമെൻ്റ് ഉള്ളത് അയാൾക്ക് അതിൻ്റെ മുകളിലുള്ള എമൗണ്ട് പേയബിൾ ആണ് അത്തരം സാഹചര്യത്തിൽ മിയർ ഡെലിവറിയിലൂടെ ജസ്റ്റ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡെലിവറി ചെയ്താൽ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് കൈമാറപ്പെടും എന്നാൽ പേബിൾ ടു ഓർഡർ ആണെങ്കിൽ അതിലൊരു നിശ്ചിത വ്യക്തിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ എമൗണ്ട് പേയബിൾ ആയിട്ടുള്ളൂ എങ്കിൽ അത് എൻഡോഴ്സ്മെൻറ്റ് ചെയ്താലേ ഡെലിവറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എൻഡോസ്മെൻറ്റിനെ കുറിച്ചെല്ലാം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം ദെൻ ഡാഷ് ഗീവ്സ് അൺകണ്ടീഷണൽ ആൻഡ് ഗുഡ് ടൈറ്റിൽ ദറ്റ് ഈസ് ക്ലിയർ ആൻഡ് അൺഡിസ്പ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ ട്രാൻസ്ഫറിങ് ആൻസർ നെഗോഷ്യബിലിറ്റി ഒരു ഇൻസ്ട്രുമെൻ്റിന് നെഗോഷ്യബിലിറ്റി എന്ന ഫീച്ചറാണ് അതിൻ്റെ ട്രാൻസ്ഫറിക്ക് ആർക്കാണോ ഒരു ഇൻസ്ട്രമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്തത് ആ ഒരു വ്യക്തിക്ക് ക്ലിയർ ടൈറ്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിൽ യാതൊരുവിധ തർക്കത്തിനും സ്കോപ്പ് ഉണ്ടായിരിക്കുന്നതല്ല പ്രോപ്പർ മീൻസിലൂടെയാണ് അദ്ദേഹത്തിന് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുത്തത് എങ്കിൽ ദെൻ സ്റ്റാമ്പിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ടീസ് മാൻഡേറ്ററി ആസ് പെർ ഡാഷ് ആക്ട് ഏത് നിയമപ്രകാരമാണ് സ്റ്റാമ്പിംഗ് ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും സ്റ്റാമ്പ് ചെയ്യുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ളത് ആൻസർ indian stamp act 1899 then in india negotiable instruments are governed by the daesh act answer negotiable instruments act 1881 came into force on 1st march 1882 prior to 1881 the transactions governing negotiable instruments were regulated under the cover of daesh act answer ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് വരുന്നതിന് മുമ്പ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടു ആയിരുന്നു അടുത്തത് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എ പ്രോമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് പേബിൾ ഐദർ ടു ഓർഡർ ഓർ ടു ബിയർ ആൻസർ സെക്ഷൻ തേർട്ടീൻ സെക്ഷൻ തേർട്ടീനിലാണ് നെഗോഷ്യബിൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിശ്ചിത വ്യക്തിക്കോ അല്ലെങ്കിൽ ബിയർ ചെയ്യുന്ന വ്യക്തിക്കോ ആരുടെ കൈവശമാണോ ഡോക്യുമെൻ്റ് ഉള്ളത് ആ വ്യക്തിക്കോ പേയബിൾ ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ട് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ചെക്ക് ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് എന്ന് പറഞ്ഞാൽ ദെൻ ദ കൺസെപ്റ്റ് ഓഫ് ഡാഷ് വാസ് ഡെവലപ്ഡ് ഇൻ റെസ്പോൺസ് ടു ദ നീഡ് ഫോർ എ സബ്സ്റ്റിറ്റ്യൂട്ട് for money that would be readily acceptable in trading? Answer, negotiability. അതായത് പണത്തിന് പകരമായിക്കൊണ്ട് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ റെഡിലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വേണം മറ്റെന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് വേണം എന്ന ഒരു നീഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നെഗോഷ്യബിലിറ്റി എന്നുള്ളത് അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പണത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻ്റ് ആയിട്ടെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും Then, the negotiable instruments recognized by the Negotiable Instruments Act are termed as DASH. Answer Instruments negotiable by law. The instruments recognized by the custom and the usage and their negotiability will be recognized by the courts are termed as DASH. Instruments negotiable by custom or usage. The Negotiable Instruments Act നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ചെക്ക് ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ്സിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഇതിന് ഇൻസ്ട്രുമെൻസ് നെഗോഷ്യബിൾ ബൈ ലോ എന്ന് പറയും എന്നാൽ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡിങ്ങിലെ അവയുടെ യൂസേജിൻ്റെ ഫലമായിട്ട് കസ്റ്റം അതിൻ്റെ ഒരു കസ്റ്റം അനുസരിച്ച് അവയെ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസ് ആക്കി പരിഗണിക്കാറുണ്ട് അതുപോലെ കോർട്ട് വി വിവിധ കോർട്ടുകൾ ചില ഇൻസ്ട്രുമെൻ്റുകളെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് നെഗോഷ്യബിൾ ബൈ കസ്റ്റം അല്ലെങ്കിൽ യൂസേജ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് ആണ് ഹുണ്ടീസ് ബാങ്ക് ഡ്രാഫ്റ്റ് ഡിവിഡൻ വാറണ്ട് ഷെയർ വാറൻറ്റ് റെയിൽവേ റെസീപ്റ്റ് മുതലായവ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ കാര്യം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക അടുത്ത ചോദ്യം എ ഡാഷ് ഈസ് എ റിട്ടേൺ പ്രോമിസ് ടു പേ എ ഡെപ്റ്റ് ആൻസർ പ്രോമിസറി നോട്ട് അടുത്തത് എ ഡാഷ് ജനറലി മീൻസ് എസൈൻഡ് ഡോക്യുമെൻ്റ് കണ്ടെയ്നിങ് എ റിട്ടൺ പ്രോമിസ് ടു പേ എ സ്റ്റേറ്റഡ് സം ടു എ സ്പെസിഫൈഡ് പേഴ്സൺ ഓർ ദ ബേറർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ് ഓർ ഓൺ ഡിമാൻഡ് ആൻസർ പ്രോമിസറി നോട്ട് ഓർ അല്ലെങ്കിൽ പ്രോ നോട്ട് എന്നും പറയും ഒരു നിശ്ചിത വ്യക്തിക്കോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബെയർ ചെയ്യുന്ന വ്യക്തിക്കോ ഒരു നിശ്ചിത തീയതിക്കോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്തോ ഒരു നിശ്ചിത തുക തന്നുകൊള്ളാം എന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് സൈൻ ചെയ്ത് നൽകുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോമിസറിനോട്ട് എന്നുള്ളത് ഇത് ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് കൊടുക്കുന്നതാണ് പണം കൊടുക്കേണ്ട വ്യക്തി ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അയാൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഹ്യൂജ് പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങി ആരത്തു നിന്നാണ് വാങ്ങിയത് അയാൾക്ക് പണം കൊടുക്കണം അപ്പം അതിന് പകരമായിട്ടൊരു പ്രൊമിസറി നോട്ട് എഴുതി കൊടുക്കും ഇന്ന തീയതിക്ക് ഇത്ര പണം തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്റർക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ദെൻ പ്രൊമിസറി നോട്ട് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഡേഷ് ഓഫ് ദ എൻ ഐ ആക്ട് എയ്റ്റീൻ എയ്റ്റി വൺ ആൻസർ സെക്ഷൻ ഫോർ രണ്ട് സെപ്ഷൻ സെക്ഷൻസ് നമ്മൾ പറഞ്ഞു ഒന്ന് സെക്ഷൻ തേർട്ടീൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ സെക്ഷൻ ഫോറിലാണ് പ്രോമിസറി നോട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം എ പ്രോമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് നോട്ട് ബീയിങ് എ ബാങ്ക് നോട്ട് ഓർ എ കറൻസി നോട്ട് കണ്ടെയ്നിങ് എൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദ മേക്കർ ടു പേ എ സെർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സെർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബിയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം അതിൽ തന്നെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് എഴുതപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഹാൻഡ് റൈറ്റിംഗ് ആവാം പ്രിൻറ്റഡ് ആവാം എങ്ങനെയാവാം ഓക്കെ നോട്ട് ബീങ് എ ബാങ്ക് നോട്ട് കറൻസി ബാങ്കിനോട്ടോറെ കറൻസിനോട്ട് കറൻസി കറൻസിനോട്ടോ ആയിരിക്കരുത് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത് ആ ഒരു പ്രോമിസ് നൽകുന്നത് അതായത് ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ പണം തരാം അത്തരത്തിലൊരു കണ്ടീഷൻ അതിൽ ഉണ്ടാവാൻ പാടില്ല സൈൻഡ് ബൈ ദ മേക്കർ ടു പേ എ സേർട്ടൻ സം ഓഫ് മണി അത് മേക്ക് ചെയ്യുന്ന വ്യക്തി അത് സൈൻ ചെയ്തിരിക്കണം അതുപോലൊരു നിശ്ചിത തുക നൽകുന്നതിന് വേണ്ടിയായിരിക്കണം അവർക്ക് ഓൺലി ടു ഓർട്ട് ടു ദ ഓർഡർ ഓഫ് എ സെർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബിയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഒരു നിശ്ചിത വ്യക്തിക്കോ ആ വ്യക്തിയുടെ ഓർഡർ പ്രകാരമുള്ള മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബിയർ ചെയ്യുന്ന വ്യക്തിക്കോ ഒരു നിശ്ചിത തുക നൽകുന്നതിന് വേണ്ടിയായിരിക്കണം ആ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് അത് അൺകണ്ടീഷണൽ ആയിരിക്കണം ഇതാണ് ഡെഫിനിഷൻ ഇനി പ്രോമിസറി നോട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രൂവർഫോൾസ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് എ പ്രോമിസറി നോട്ട് മസ്റ്റ് ബീൻ റൈറ്റിംഗ് ട്രൂ ആണോ ഫോൾസ് ആണോ ആൻസർ ട്രൂ ഒരു എപ്പോഴും അത് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് പ്രിൻ്റ് എല്ലാം പെടും ദെൻ അടുത്തത് ദ പ്രോമിസ് ടു പേ മസ്റ്റ് ബി കണ്ടീഷണൽ ദ പ്രോമിസ് ടു പേ മസ്റ്റ് ബി കണ്ടീഷണൽ ശരിയാണോ തെറ്റാണോ ആൻസർ ഫോൾസ് ആണ് ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ ഒരു പ്രോമിസ് എപ്പോഴും അൺകണ്ടീഷണൽ ആയിരിക്കണം അത് കണ്ടീഷണൽ ആവരുത് ഓക്കെ ഇതിനടുത്തത് ഐ പ്രോമിസ് ടു പേ റുപ്പീസ് ത്രീ ഫിഫ്റ്റി ആൻഡ് ഓൾ അതർ സംസ് വിച്ച് ഷോൾ ബി ഡ്യൂ ഇതൊരു പ്രോമിസറി നോട്ടിലെ ഒരു ഉള്ളടക്കമാണ് ഒരു പ്രോമിസാണ് ഈസ് ഇറ്റ് എ വാലിഡ് പ്രോമിസറി നോട്ട് ഇതൊരു വാലിഡ് പ്രോമിസറി നോട്ട് ആണോ ആൻസർ ഫോൾസ് ഇതൊരു വാലിഡ് പ്രോമിസറി നോട്ട് അല്ല കാരണം അവിടെ എമൗണ്ട് എന്നുള്ളത് സെർട്ടൺ അല്ല ഒരു നിശ്ചിത തുക അവിടെ പറയുന്നില്ല അവിടെ ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഓൾ അതർ സംസ് വിറ്റ് ഷുൾ ബി ഡ്യൂ ഡ്യൂ ആവുന്ന എല്ലാ സമ്മും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ പറയുന്നില്ല എത്രയാണ് ഡ്യൂ ഉള്ളത് അല്ലെങ്കിൽ ഡ്യൂ ആവുന്നത് എത്ര എന്നുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ എമൗണ്ട് എന്നുള്ളത് സേർട്ടൻ അല്ല അതുകൊണ്ട് ഇതൊരു വാലിഡ് പ്രോമീസ് അല്ല ഓക്കെ സെക്ഷൻ ഫോറിൽ പ്രത്യേകം ആ ഡെഫിനേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് സം മസ്റ്റ് ബി ഡെഫിനിറ്റ് എന്നതിൽ പറയുന്നുണ്ട് ദന അടുത്തത് ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ ട്രൂ ഓർ ഫോൾസ് ആൻസർ ട്രൂ ആണ് പ്രോമിസറി നോട്ട് എപ്പോഴും അത് മേക്ക് ചെയ്യുന്ന വ്യക്തി സൈൻ ചെയ്തിരിക്കണം ദെൻ പ്രോമിസറി നോട്ട് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആസ് റിക്വയർഡ് ബൈ ദ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആസ് റിക്വയർഡ് ബൈ ദ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പറയുന്ന പ്രകാരം പ്രോപ്പറായിട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം അത് ട്രൂ ആണ് അപ്പോൾ പ്രോമിസറിനോട്ടിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം അൺകണ്ടീഷണൽ ആയിരിക്കണം അതുപോലെ സം മസ്റ്റ് ബി ഡെഫിനിറ്റ് എത്ര തുകയാണ് പേ ചെയ്യാനുള്ളത് എന്ന് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവണം അതുപോലെ ദ ഇൻസ്ട്രുമെൻ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ അത് മേക്ക് ചെയ്യുന്ന വ്യക്തി അത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്റ്റാമ്പഡ് അത് സ്റ്റാമ്പ് ചെയ്തിരിക്കണം കൃത്യമായിട്ട് ദൻ നെക്സ്റ്റ് വൺ എ ഡാഷ് ഇസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് റിട്ടേൺ ബൈ ദ ക്രെഡിറ്റർ ആൻഡ് ആക്സെപ്റ്റഡ് ബൈ ദ ഡെപ്റ്റർ ആൻസർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റർ ഇഷ്യൂ ചെയ്യുകയും ഡെപ്റ്റർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളത് എന്നാൽ പ്രോമിസറി നോട്ട് ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് കൊടുക്കുന്നതാണ് അത് പണം കൊടുക്കേണ്ട വ്യക്തി ഒരു നിശ്ചിത തീയതിക്കകം നിശ്ചിത തുക തന്നുകൊള്ളാമെന്ന് പ്രോമിസ് ചെയ്ത് നൽകുന്നതായിരുന്നു പ്രോമിസറി നോട്ട് എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവുമ്പോൾ പണം കിട്ടേണ്ട വ്യക്തി ആണ് അത് തയ്യാറാക്കുന്നത് ഒരു നിശ്ചിത തീയതിക്കകം നിശ്ചിത തുക തരണം എന്ന് പറഞ്ഞുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്

ഡയറക്ടിങ് എട്ടൻ പേഴ്സൺ ടു പേ എ സേർട്ടൺ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബേറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻസർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ ഫൈവ് പ്രകാരമുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനേഷൻ ആണിത് അതിൻ്റെ മീനിംഗ് ഒന്ന് നോക്കാം ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് എഴുതപ്പെട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് കണ്ടെയ്നിങ് ആൻഡ് അൺകണ്ടീഷണൽ ഓർഡർ അതിലെന്തുണ്ട് ഒരു അൺകണ്ടീഷണൽ ഓർഡർ ഉണ്ട് അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചും കണ്ടീഷണൽ ആവാൻ പാടില്ല ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയാണെങ്കിൽ പണം തരാം അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാവാൻ പാടില്ല പിന്നെ അൺകണ്ടീഷണൽ ഓർഡർ ആണെന്ന് പറയുന്നു പ്രോമിസറി നോട്ടിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത് അൺകണ്ടീഷണൽ അണ്ടർ ടേക്കിംഗ് എന്നേ പറയുന്നുള്ളൂ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അൺകണ്ടീഷണൽ ഓർഡർ ആണ് അതൊരു ഓർഡർ കൊടുക്കുകയാണ് ഒരു വ്യക്തിക്ക് സൈൻഡ് ബൈ ദ മേക്കർ അത് ഉണ്ടാക്കുന്ന വ്യക്തി അത് സൈൻ ചെയ്തിരിക്കണം ഡയറക്ടിങ് എ സേർട്ടൻ പേഴ്സൺ ടു പേ എ സേർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബിയറർ ഇൻസ്ട്രുമെൻറ്റ് ഒരു നിശ്ചിത വ്യക്തിക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ് ഒരു നിശ്ചിത തുക നൽകുന്നതിന് വേണ്ടി ആർക്ക് ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സേർട്ടൺ പേഴ്സൺ ഒരു നിശ്ചിത വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു നിശ്ചിത വ്യക്തിയുണ്ട് ഓർഡർ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ബിയർ ചെയ്യുന്ന വ്യക്തിക്കോ അപ്പോൾ ഇതിൻ്റെ ഇതും പ്രോമിസറിനോട്ടും തമ്മിലുള്ള മാറ്റം ഇവിടെ ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ് പണം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓർഡർ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് എന്നാൽ പ്രോമിസറിനോട്ടാകുമ്പോൾ പണം അങ്ങോട്ട് തരാമെന്ന് പ്രോമിസ് ചെയ്യുന്നതാണ് ദെൻ അടുത്തത് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് ഡാഷ് ബിഫോർ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ആൻസർ ഡ്രാഫ്റ്റ് ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എഴുതി തയ്യാറാക്കി അത് ആക്സെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അതിനെ ഡ്രാഫ്റ്റ് എന്നാണ് വിളിക്കുക ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രൂർ ഫോൾസ് ക്വസ്റ്റൻസ് നോക്കാം ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നീഡ് നോട്ട് ബി ഇൻ റൈറ്റിംഗ് ആൻസർ ഫോൾസ് ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് അതിപ്പോഴും ഇൻ റൈറ്റിംഗ് ആയിരിക്കണം ദെൻ ദർ മസ്റ്റ് ബി ആൻ ഓർഡർ ബൈ ദ ഡ്രോയർ ടു ഡ്രോയി ടു പേ ട്രൂ അവിടെ ഒരു ഓർഡർ ഉണ്ടായിരിക്കും ഡ്രോയർ ഡ്രോയ്ക്ക് പണം അടക്കാൻ പറഞ്ഞ് ഡ്രോയിയോട് പണം അടക്കാൻ പറഞ്ഞുകൊണ്ടുള്ളൊരു ഓർഡർ ആയിരിക്കും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ദെൻ വൺ ഓഫ് ദ അണ്ടർലൈംഗ് ഫീച്ചേഴ്സ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി ആക്സെപ്റ്റഡ് ഐതർ ബൈ ദ പേഴ്സൺ അപ്പോൺ ഹും ഇറ്റ് ഈസ് ഡ്രോൺ ഓർ ബൈ സം വൺ എൽസ് ഓൺ ഹിസ് ഓർ ഹെർ ബിഹാഫ് ആൻസർ ട്രൂ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആർക്കഗെയിൻസ്റ്റ് ആണോ ആക്കിയിട്ടാണോ തയ്യാറാക്കിയത് ആ വ്യക്തിക്ക് മാത്രമല്ല അതായത് ഡ്രോയിക്ക് മാത്രമല്ല ഡ്രോയിക്ക് വേണ്ടി മറ്റൊരാൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ദ ഓർഡർ ടു പേ മസ്റ്റ് ബി കണ്ടീഷണൽ ഫോൾസ് ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ ദെൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കംപ്ലീറ്റ് ഓൺലി വെൻ ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദ ഡ്രോയർ ആൻഡ് ദ ഡ്രോയിങ് ആൻസർ ട്രൂ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയറും അതേസമയം ഡ്രോയും സൈൻ ചെയ്താൽ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഡ്രോയി സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡ്രാഫ്റ്റ് എന്നാണ് പറയുക ഡ്രോയി സൈൻ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുകയുള്ളൂ ദെൻ ജസ്റ്റ് ആസ് എ പ്രോമിസറി നോട്ട് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഫോർ മണി ഓൺലൈൻ ട്രൂ പ്രോമിസറി നോട്ട് പോലെ തന്നെ പണത്തിൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എത്രയും ഫീച്ചേഴ്സാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോഴും ഇൻ റൈറ്റിംഗ് ആയിരിക്കണം അതുപോലെ അതൊരു എക്സ്പ്രസ് ഓർഡർ ടു പേ പണം അടക്കാൻ ആവശ്യപ്പെട്ട് കൊണ്ടുള്ളൊരു ഓർഡർ ആയിരിക്കണം അതൊരു റിക്വസ്റ്റ് ആയിരിക്കരുത് അതുപോലെ ഡ്രോയിക്ക് മാത്രമല്ല ഡ്രോയിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്കും ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോഴും അൺകണ്ടീഷണൽ ആയിരിക്കണം ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത് അതിലെ പേയ്മെൻറ്റ് ദൻ മസ്റ്റ് ബി സൈൻഡ് ബൈ ദ ഡ്രോയർ ആൻഡ് ഡ്രോയിങ് ഡ്രോയറും ഡ്രോയിങ് സൈൻ ചെയ്തിരിക്കണം അതുപോലെ പണത്തിന് വേണ്ടി മാത്രമായിരിക്കണം അത് പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെയാണ് ദനടുത്ത ചോദ്യം ഡാഷ് ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്കം പേയബിൾ അറ്റ് എനി ടൈം വെൻ ദേ ആർ പ്രസൻറ്റഡ് ബൈ ദ ഹോൾഡർ ആൻസർ ഡിമാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹോൾഡർ എപ്പോഴാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പേയബിൾ ആയിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെയാണ് ഡിമാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലുള്ള പണം കിട്ടും എപ്പോഴാണ് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ പണം കിട്ടും ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ബിൽസ് ആർ പേയബിൾ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം ആൻസർ ടേം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ടൈം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ യൂസൻസ് ബിൽസ് എന്ന് പറയും ഒരു നിശ്ചിത സമയത്ത് പേയബിളായിട്ടുള്ള ബില്ലുകളെയാണ് ടേം ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ടൈം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നെല്ലാം പറയുന്നത് നിശ്ചിത കാലാവധി അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ദെൻ ഡാഷ് ബിൽസ് ആർ ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് എഗെയിൻസ്റ്റ് ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ബില്ല് ഓഫ് എക്സ്ചേഞ്ചുകളെ എന്ത് പറയും ആൻസർ ട്രേഡ് ബിൽസാണ് അത് സെല്ലർ ബയർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അതായത് ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് എഴുതുന്ന ബില്ലുകളെയാണ് നമ്മൾ ട്രേഡ് ബിൽസ് എന്ന് പറയുന്നത് ദെൻ ദോസ് ബിൽസ് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് എനി സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് റാദർ ദെയർ ഡ്രോൺ വിതഔട്ട് എനി കൺസിഡറേഷൻ ആർ കോൾഡ് ഡാഷ് ആൻസർ എക്കോമഡേഷൻ ബിൽസ് അതായത് സെയിലോ പർച്ചേസോ ഒന്നും തന്നെ ഇല്ല ഒരു കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ തയ്യാറാക്കുന്ന ബില്ലുകളാണ് അക്കോമഡേഷൻ എന്ന് പറ അക്കോമഡേഷൻ ബിൽസ് എന്ന് പറയുന്നത് പർച്ചേസോ സെയിലോ ആയി ബന്ധപ്പെട്ടല്ല അത്തരം ബില്ലുകൾ തയ്യാറാക്കുന്നത് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഹെൽപ്പ് വൺ പാർട്ടി ഓർ ബോത്ത് ദ പാർട്ടീസ് ഫിനാൻഷ്യലി ഒരു പാർട്ടി അല്ലെങ്കിൽ രണ്ട് പാർട്ടികളെയോ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അക്കോമഡേഷൻ ബില്ലുകൾ തയ്യാറാക്കുന്നത് ദെൻ അടുത്തത് ഡാഷ് ടൈപ്പ് ഓഫ് ബിൽസ് ആർ ഡ്രോൺ ഇൻ എ കൺട്രി അപ്പോൺ പേഴ്സൺ ലിവിങ് ഇൻ ദ സെയിം കൺട്രി ഓർ മെയ്ഡ് പേയബിൾ ഇൻ ദ സെയിം കൺട്രി ആൻസർ ഇൻലൻ ബിൽസ് അതായത് ഡ്രോയർ ബില്ല് എഴുതുന്ന വ്യക്തി ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ തന്നെ മറ്റൊരു വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്നതും ആ രാജ്യത്ത് തന്നെ പേയബിൾ ആയിട്ടുള്ളതുമായ ബില്ലുകളെയാണ് ഇൻലൻ ബില്ലുകൾ എന്ന് പറയുന്നത് ഡ്രോയും ഡ്രോയും ജീവിക്കുന്നത് ഒരേ രാജ്യത്തായിരിക്കണം അതുപോലെ ആ ബില്ല് പേ ചെയ്യുന്നതും സെയിം കൺട്രിയിൽ തന്നെ ആയിരിക്കണം ദെൻ ഡേഷ് ആർ ഡ്രോൺ ഇൻ വൺ കൺട്രി ആൻഡ് ആക്സെപ്റ്റഡ് ആൻഡ് പേബിൾ ഇൻ അനദർ കൺട്രി ആൻസർ ഫോറിൻ ബിൽസ് ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും തയ്യാറാക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതായത് ഡ്രോയിങ് അതുപോലെ അത് ആയിട്ടുള്ളതും മറ്റൊരു രാജ്യത്തായിരിക്കും അത്തരം ബില്ലുകളെയാണ് നമ്മൾ ഫോറിൻ ബിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു അത് പിരീഡിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ എത്ര കാലത്തേക്കാണ് തയ്യാറാക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമാൻഡ് ബില്ല് ടേം ബില്ല് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തിനു വേണ്ടിയാണ് ബില്ല് തയ്യാറാക്കുന്നത് ആ ഒരു പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് ബില്ലെന്നും അക്കോമഡേഷൻ ബില്ലെന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ദൻ അടുത്തത് മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഇൻലൻഡ് ബില്ല് അതുപോലെ ഫോറിൻ ബിൽസ് എന്നുള്ളത് ആ ഒരു കൺട്രിയുടെ അടിസ്ഥാനത്തിൽ അടുത്തൊരു ചോദ്യം ഇൻ ദ കേസ് ഓഫ് ദ ഡ്രോയർ ഹാസ് ഗോട്ട് ബിൽ ഡിസ്കൗണ്ടഡ് ഡാഷ് വിൽ ബിക്കം ദ പേ ഇൻ കേസ് ഓഫ് ദ ഡ്രോയർ ഹാസ് ഗോട്ട് ദ ബിൽ ഡിസ്കൗണ്ടഡ് ഡാഷ് വിൽ ബിക്കം ദ പേ ആൻസർ ബാങ്കർ ദ പേഴ്സൺ ഹു ഡിസ്കൗണ്ടഡ് ദ ബിൽ ബിൽ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ആ ഒരു ഹോൾഡർ അത് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യും പിന്നീട് ആ ബില്ലിൻ്റെ മുകളിലുള്ള എമൗണ്ട് കിട്ടാൻ അർഹത ബാങ്കിനായിരിക്കും ഓക്കെ അപ്പോൾ പിന്നീട് പേ ആ ബില്ലിൻ്റെ മുകളിലുള്ള പണം കിട്ടേണ്ടത് അല്ലെങ്കിൽ കിട്ടുന്നത് ആ ഒരു ബാങ്കിനായിരിക്കും ദ പേഴ്സൺ ഹൂ ഡിസ്കൗണ്ടഡ് ദ ബിൽ ഓർ ദ ബാങ്കർ ഹൂ ഡിസ്കൗണ്ടഡ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്കംസ് ദ പേ ദെൻ ഇഫ് ദ ബിൽ ഈസ് ട്രാൻസ്ഫർ ഇൻ ഫേവർ ഓഫ് ക്രെഡിറ്റർ ഓഫ് ദ ഡ്രോയർ ദെൻ ദ ഡാഷ് വിൽ ബിക്കം ദ പേ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയറുടെ ക്രെഡിറ്റർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ദ ഡ്രോയർ ഡ്രോയർക്കാണ് ശരിക്കും ആ ഒരു പണം കിട്ടേണ്ടത് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം പണം കൊടുക്കാനുള്ള മറ്റൊരു വ്യക്തിക്ക് പണം കൊടുക്കുന്നതിന് പകരമായിട്ട് ആ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് കൈമാറുന്നു ഓക്കെ പിന്നീട് ആർക്കായിരിക്കും ആ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മുകളിലുള്ള പണം കിട്ടുന്നത് ആൻസർ ക്രെഡിറ്റർക്ക് തന്നെ ആയിരിക്കും ഒരു ഒരാളുടെ കയ്യിലുള്ള ബില്ല് അയാൾ അയാളുടെ ക്രെഡിറ്റർക്ക് അയാൾ ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അയാൾക്ക് കൊടുക്കുന്നു അപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ടു ആർക്കാണോ കൈമാറിയത് അത് അയാൾക്കായിരിക്കും പിന്നീട് അതിൻ്റെ ഓണർഷിപ്പ് പിന്നീട് പേ എന്ന് പറയുന്നത് ആ വ്യക്തി ആയിരിക്കും അതിനു വേണ്ടിയാണല്ലോ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ദെൻ അടുത്ത ചോദ്യം വെൻ ദ ബിൽ ഓർ ഇൻ എനി എൻഡോസ്മെൻറ്റ് ദർ ഓൺ ദ നെയം ഓഫ് എനി പേഴ്സൺ ഈസ് ഗൺ ഇൻ അഡീഷൻ ടു ദ ഡ്രോയി ടു ബി റിസോർട്ടഡ് ടു ഇൻ കേസ് ഓഫ് നീഡ് സച്ച് പേഴ്സൺ ഈസ് കോൾഡ് ഡാഷ് വെൻ ദ ബിൽ ഓർ ഇൻ എനി എൻഡോസ്മെൻറ്റ് ദറോൺ ദ നെയം ഓഫ് എനി പേഴ്സൺ ഈസ് ഗൺ ഇൻ അഡീഷൻ ടു ദ ഡ്രോയി ടു ബി റിസോർട്ടഡ് ടു ഇൻ കേസ് ഓഫ് നീഡ് സച്ച് പേഴ്സൺ ഈസ് കോൾഡ് ഡാഷ് ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് ഇത് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡോഴ്സ്മെൻ്റിലോ ഡ്രോയിക്ക് പുറമെ മറ്റൊരു വ്യക്തിയുടെ പേരതിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ ആവശ്യം വരുന്ന സിറ്റുവേഷൻസിലൊക്കെ റിസോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തിയെ എന്ത് പറയും ഡ്രോയി ഇൻ കേസ് ഓഫ് എന്ന് പറയും ദ ബിൽ കനോട്ട് ബി പ്രസൻ്റഡ് ടു ഡാഷ് for acceptance but only for payment answer drawy in case of need drawy in case of need എന്ന വ്യക്തിയുടെ മുന്നിൽ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഡ്രോയി ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അൻപത് ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച്